സർക്കാരുകൾ അതാത് സമയത്ത് പറയുന്ന നീതിന്യായ വ്യവസ്ഥകളെ
ക്രമസമാധാനത്തിൽ ലംഘിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. തീർച്ചയായും ആ മാതൃക ഞങ്ങളുടെ ബലഹീനതയായി കാണാൻ പാടുള്ളതല്ല. ഈ അവസരം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പ്രതിഷേധവും അറിയിക്കുകയാണ്. ഈ ലംഘനം നടത്തിയിട്ടുള്ള ആളുകളെ ശിക്ഷയ്ക്ക് വിധേയമാക്കത്തക്ക നിലയിലുള്ള നടപടികൾ പുരോഗമിക്കേണ്ടത് ആവശ്യമുണ്ട്. കുറ്റക്കാരാണെന്നുള്ളത് ജില്ലാ ഭരണാധികാരികൾക്ക് നന്നായി അറിയാവുന്നതാണ്. അവർക്കെതിരെ കേസെടുക്കണം, കേസ് നടപടിയിലേക്ക് വരണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും മേലിൽ ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഈ അവസരം സർക്കാരിനോട് അങ്ങനെ മേലിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിന് ഇടയാവാത്ത വിധം കാര്യങ്ങൾ ഊർജ്ജസ്വലമായി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിനന്ദിയ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, വന്ദ്യരായ ഗോറപ്പിസ്കോപ്പമാരെ, ശ്രേഷ്ഠരായ വൈദികരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഈ കേരള നാട്ടിൽ നമ്മളെല്ലാം വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായിരിക്കുന്നു. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു സഭയുടെ പ്രധാന നടപടികൾ ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിശ്വാസികളോടൊപ്പം മെത്രാപ്പൊലീത്ത തിരുമേനി ഈ നഗരവീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും പ്രശസ്തരായ വ്യക്തികളും നേതാക്കന്മാരും ഒക്കെയും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ഈ തെറ്റായ നടപടി ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ ആവർത്തിക്കപ്പെടുമായിരിക്കും തക്കവണ്ണം പൊതുജനങ്ങൾ ഇതിനെ കർശനമായി വിമർശിക്കുകയും ഈ സഭയ്ക്ക് വേണ്ടതായ പിന്താങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അവിടെ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കോവച്ചനും അവരെ മർദ്ദിക്കപ്പെട്ട ശുശ്രൂഷകരും ഒരു വൈദികനെ അടിച്ച് ചതച്ച് ചമ്മന്തി പോലെയാക്കി ഐസിയിൽ കയറ്റി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ഒരു വ്യക്തിയും പ്രതികരിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നില്ല എന്നുള്ളത് ഞങ്ങളെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ അഭിനന്ദ തിരുവനന്തപുരം ഇവിടെ പ്രസ്താവിച്ചതുപോലെ കേരള ഗവൺമെന്റ് ഉടൻ തന്നെ സത്വര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റവാളികളെ എല്ലാം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കണമെന്നുള്ളതാണ് ഈ സഭയുടെ ആവശ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഈ സഭയ്ക്ക് അപേക്ഷിക്കുവാനുള്ള ഇതാണ്. മേലാൽ ഇങ്ങനെയുള്ള ഒരു നടപടി നമ്മുടെ ഈ കേരളത്തിൽ ആവർത്തിക്കാൻ പാടുന്ന സാധ്യതയല്ല. ഈ കേരളത്തിന്റെ സംസ്കാരത്തിൽ തന്നെ അപകടമായി തീർന്നിരിക്കുന്ന ഈ പരിപാടി മേലാൽ ആവർത്തിക്കരുത് എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും എല്ലാ സ്നേഹിതരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ വേദന ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഇതവര് ഒരു താതാത്മ്യപ്പെടൽ മാത്രമാണ്, ഒരു ഐക്യദാർഢ്യം മാത്രമാണ്. ഇത് തുടരുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഈ കേരളത്തിൽ നിയമാനുസൃതം ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള പള്ളികൾ പലതും പൂട്ടപ്പെട്ടിരിക്കുന്നു. ആ പള്ളികൾ തുറന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഞങ്ങൾ ആരുടെയും അവതാരി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആരുടെയും ആനുകൂല്യം ആവശ്യമില്ല. ഞങ്ങൾക്ക് അർഹിക്കപ്പെട്ട നീതി നടപടി കിട്ടണം. ഈ ഭാരതത്തിന്റെ പ്രധാന കോടതിയായ സുപ്രീം കോടതി തീരുമാനിച്ച അനുസരിച്ച് ഈ കേരളത്തിൽ മലങ്കരയിൽ ഒരു സഭ മാത്രമേ ഉള്ളൂ. അത് കോട്ടയത്ത് ദേവലോകത്ത് വാണരുന്ന കാതോലിക്ക സുമനാസനത്തിൽ വാണരുന്ന പരിശുദ്ധ മാർത്തോമാ ശ്രീനാഥന്റെ സുമനാസനത്തിൽ ആരോടായിരിക്കുന്ന പൗലോസ് സിദിയൻ ബാബ പ്രധാന വേദാധ്യക്ഷനായ പരമാധ്യക്ഷനായ ബാബ ആയിക്ക് മാത്രമേ ഈ മലങ്കര സഭയ്ക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നീതി ആ തീരുമാനം നടപ്പിലാക്കി തരണം. കൂട്ടപ്പെട്ടിരിക്കുന്ന പള്ളികളെല്ലാം തുറന്ന് ഞങ്ങൾക്ക് അർഹത നടത്തുവാനുള്ള അവകാശം ഗവൺമെന്റ് ക്രമീകരിച്ചു തരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. വേദനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന അച്ഛനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങളോട് എല്ലാവരുമുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠനെ, നമ്മുടെ സഭാവിശ്വാസികളെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യമെങ്കിലും തിരുമേനിയുടെ അനുവാദത്തോടുകൂടി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളാം. കഴിഞ്ഞ 10 വർഷമായി തൃക്കുന്നത്ത് സെമിനാരിയുടെ ഈ പെരുന്നാളുകളോടനുബന്ധിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ 5-8-10 വ്യക്തികളുടെ പേരിവിടെ പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ മന്ത്രി ശർമ്മയും സാജുപോളും പാത്രിയാർക്കീസ് വിഭാഗത്തിന് വെടിപൊടി ചെയ്തെങ്കിൽ ഇന്നത് ചെയ്യുന്നത് കെ ബാബുവും നമ്മളൊക്കെ ജയിപ്പിച്ച അരുൺ ചക്കവും അന്വര സാധുത്വമാണ് എന്നുള്ള വസ്തുത നിരോധനത്തിലും മനസ്സിലാക്കണം. ഇടതാണെങ്കിലും മുന്നാണെങ്കിലും ശരി, ഓർത്തഡോക്സ് സഭയ്ക്ക് അതിന്റെ സ്വത്വവും സ്വത്വം അതിന്റെ ജനങ്ങളുടെ ജീവനും സ്വത്വമാണ് വരുന്നത്. ഈ പരിപാടി ഈ സർക്കാർ തുടർന്നാൽ ഈ UDF എറണാകുളം ജില്ലയിലെ UDF നേതാക്കന്മാരും LDF നേതാക്കന്മാരും തുടർന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. 45 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നു. ശക്തമായ പ്രതിക്ഷേപം ഓർത്തഡോക്സ് സഭയുടെ മക്കൾ ഉയർത്തും. അത് കഴിഞ്ഞ അസംബ്ലിയിൽ ഞങ്ങൾ കാണിച്ചതാണ് എന്നുള്ള വസ്തുത ഞങ്ങളുടെ സഹോദരൻ ഉമ്മൻചാണ്ടിയും ശ്രീമാൻ രമേശ് ചെന്നിത്തലയും അതുപോലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ അഭിനന്ദനായ തിരുമേനി ഡോക്ടർ കർപ്പീകുമാർ കിരോ തിരുമേനി ഒറ്റ രാത്രി കൊണ്ട് ഈ പരിപാടികൾ നടത്തുവാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചാൽ ജീവൻ കൊടുത്ത് നമ്മൾ വരുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അഭിനന്ദ തിരുമേനിയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും സംവാദങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഭദ്രാസന സെക്രട്ടറി അലക്സാണ്ടർ വൈദ്യൻ കോറപ്പിസ്കോപ്പ, 2 ദിവസമായി ഞങ്ങളോടൊപ്പം അക്ഷീണം ഈ പരിപാടികൾക്ക് എല്ലാവരെയും വിളിക്കുകയും ഒക്കെ ചെയ്ത അച്ഛനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. വേറെ 2 വ്യക്തികളുണ്ട്, ഷിബുവും ഷൗമേലൂട്ടിയും, അവരെ രണ്ടുപേരെയും മറക്കാനൊക്കത്തില്ല. ഈ അറേഞ്ച്മെന്റ്സുകൾക്കെല്ലാം അവർ മുമ്പിലുണ്ടായിരുന്നു. മാത്യു അബ്രഹാജൻ ഭദ്രാസന കൗൺസിൽ മെമ്പർ, ഷിബു എബ്രഹാം മറീസ് അച്ഛൻ, മറീസ് എബ്രഹാം അച്ഛൻ, നമ്മുടെ അച്ഛൻ ദിലീപിനോട് പ്രൈവറ്റ് സെക്രട്ടറി തോമസ് ജോർജ്, വൈദിക ശ്രേഷ്ഠർ, ബാക്കി എല്ലാവർക്കും ഉള്ള എല്ലാ അംഗങ്ങൾക്കും ഉള്ള നന്ദി ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് കാതോലിക്കോസ്. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ആരും ഇവിടെ ഇനി നിൽക്കാൻ വായിക്കാനോ മുദ്രാവാക്യങ്ങൾ മുഴക്കാനോ ഇനി ആരും ആവശ്യമില്ല. അവരവർ എല്ലാവരും ഒരു വാക്കുപോലും ഉരിയാടാതെ പിരിഞ്ഞു പോകണം, അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആരും നീക്കേണ്ടതില്ല, ഒരു മുദ്രാവാക്യം ഇനി മുഴക്കണ്ട. ആ പ്ലാക്കാർഡ് തിരികെ